നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹിച്ചത് എത്രയാണ്? ഒരു കൈയും കണക്കുമില്ല. അതാ ഇമാം ഖയ്യൂമി റഹിമഹുള്ള രേഖപ്പെടുത്തുന്ന ഒരു സംഭവം കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിശന്നു കറങ്ങിയിട്ട് ഖലീഫ ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവിയുടെ വീട്ടിലേക്ക് വന്നു കയറി. അപ്പൊ ഫാത്തിമ കരയുകയാണ്. എന്താ മോളെ കരയുന്നത്? ഉപ്പാ ഭക്ഷണം കഴിച്ചിട്ട് രണ്ടു ദിവസമായി. ഹസനേനിയും വിശന്നിരിക്കുകയാണ്, വിശക്കുന്നുണ്ട് നബിയേ. അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മോളെ ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് നാലു ദിവസമായി. മാശബായാലു മുഹമ്മദിൻ ബിസലാഹതി അയ്യാം, മൂന്ന് ദിവസം പള്ള നിറച്ച് ഭക്ഷണം കഴിച്ച അനുഭവമേ ആ കുടുംബത്തിനില്ല. അതെല്ലാം പറഞ്ഞിട്ട് മുഅ്മിനീങ്ങളെ ഒരു സംഭവം ബഹുമാനപ്പെട്ടവർ രേഖപ്പെടുത്തുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്നിറങ്ങി. പള്ളിയിൽ പോയിട്ട് ആരോടും പറഞ്ഞില്ല. മദീനയിൽ ഒരു തോട്ടത്തിലേക്ക് നടന്നു ചെന്നു. ആ തോട്ടത്തിലതാ ഒരാറാടി വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നു. ഈത്തപ്പനയ്ക്ക് അയാളോട് ചോദിച്ചു, വെള്ളം കോരാനാള വേണോ? മുഅ്മിനീങ്ങളെ, വിഷമമില്ലാത്തവരൊക്കെ ഒന്ന് എഴുന്നേറ്റടുത്തേക്ക് നിൽക്കാമോ? ഇതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, തോട്ടത്തിൽ വെള്ളം കോരാനാള വേണോ? ഒരു ബക്കറ്റ് വെള്ളം കോരുന്നതിന് മൂന്ന് കാരക്ക കൂലിയാണ്. സമ്മതിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിണറ്റിൽ നിന്ന് വെള്ളം മുക്കി. മൂന്ന് ബക്കറ്റ് വെള്ളം കോരിയിട്ട് നാലാമത്തെ ബക്കറ്റ് കോരാനൊരുങ്ങുമ്പോ കയറ് പൊട്ടിയിട്ട് ബക്കറ്റ് കിണറ്റിലേക്ക് വീണുപോയി. ഇമാം ഖയ്യൂമി വേദനം ചെയ്തതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഏതായാലും ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ നിന്ന് ബക്കറ്റ് വീണപ്പോൾ അറാബിക്കറിയില്ല ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന്. അദ്ദേഹം എന്ത് ചെയ്തു എന്നറിയുമോ? ഉടനെ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഫലഖമ വജ്ഹഹു റസൂലുള്ളാഹിന്റെ പൂമുഖത്തൊരൊറ്റടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്തെ കടിച്ചു കളഞ്ഞു അയാൾ. നബി തങ്ങൾ പ്രതികരിച്ചില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഫസ്ബിർ കമാ സബറ ഉലുൽ അജ്മി മിനർ റുസുലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹനത്തിന്റെ പ്രതീകമല്ലേ? ആ അടികൊണ്ട് തിരുമുഖം അവിടുന്ന് ചളകാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ക്ഷമയോടെ ബക്കറ്റെടുത്ത് കൊടുത്തിട്ട് കിട്ടിയ ഒമ്പത് കാരക്കയും കൂലിയായി ഏറ്റുവാങ്ങി നേരെ റൂമിലേക്ക് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് വരുന്നു. الجبال الشم من ذهبي عن نفسه فأراها أيما شممي فأكدت جهده فيها ضرورته إن الضرورة لا تعدو على العصمي.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാമരകള് മാടി വിളിച്ച് കനകമാകട്ടെയോ എന്ന് ചോദിച്ചപ്പോ വേണ്ട എന്ന് പറഞ്ഞ് പരിത്യാഗത്തിന്റെ പരുദീശയിൽ മാറ്റത്തിന്റെ മാറ്റൊലി മുഴക്കി മാലോകർക്ക് മാതൃകയുടെ മണിമകുടമണിയിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ വന്ന് ഹസനൈനിയെ എടുത്ത് മടിയിൽ ഇരുത്തിയിട്ട് ഈ കാരക്ക് കീറി കീറി കൊടുക്കുകയാണ്. അപ്പോഴാണ് വിളിക്കുന്നു ഈ അറാബിക്കൊരു തോന്നൽ, ഞാൻ അടിച്ച ആള് ചില്ലറക്കാരനല്ലെന്നാണ് തോന്നുന്നത്. മദീനയുള്ള പ്രവാചകനെങ്ങാനമാണോ? ആ അറാബിക്ക് തോന്നി ഞാൻ അടിച്ചതൊരു പക്ഷേ ആ പ്രവാചകനാണെങ്കിൽ എനിക്ക് ഗുണം പിടിക്കില്ല. ഉടനെ ഫഹദൽ പുതിയ കത്തിയെടുത്തിട്ട് മുൻകൈ വെട്ടിയങ്ങ് മുറിച്ചു, മുൻകൈ അങ്ങ് വെട്ടി മാറ്റി. രക്തം വാർന്നിട്ട് ബോധരഹിതനായി അറാബി അവിടെ കിടന്നു. യാത്രികരായ ഒരു സംഘം വരുമ്പോ ഒരാള് കൈയും മുറിച്ചു മാറ്റിയിട്ട് ബോധം കിട്ടുകിടക്കുന്നു. വെള്ളം തളിച്ചിട്ട് തട്ടി വിളിച്ചപ്പോ ബോധം കിട്ടി. അയാളോട് ചോദിച്ചു, എന്താ നിങ്ങൾ ഈ കാണിച്ചു കിടക്കുന്നത്? അപ്പോൾ പറഞ്ഞു, ഞാൻ ഒരാളെ അടിച്ചു, അതാ പ്രവാചകനാണോ എന്നെനിക്ക് തോന്നുന്നു. പ്രവാചകനാണെങ്കിൽ അടിച്ചാൽ എനിക്ക് ഗുണം പിടിക്കില്ല, അതുകൊണ്ട് അടിച്ച കൈ വേണ്ടാന്ന് വിചാരിച്ചിട്ട് വെട്ടി മാറ്റിയതാണ്. മുഅ്മിനീങ്ങളെ, ആ മുറിച്ചു മാറ്റിയ കൈ എടുത്തെ കയ്യിലെടുത്തു, നേരെ ഓടുന്നു ഇലാ ഹദറത്തി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തേടി. സറാപ്പ ചമൻ ഹേ ദിയാറേ മദീന, ദവാമാശന ഹേ ബഹാറേ മദീന. പരിശുദ്ധമായ മദീനയുടെ മണൽ പരപ്പിലൂടെ മസ്ജിദ് നബവിയുടെ ചാരത്തേക്ക് ചെല്ലുമ്പോ സ്വഹാബി പ്രമുഖരെവിടെയുണ്ട്? അവരോട് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെയാണ്? അപ്പോൾ പറഞ്ഞു, പള്ളിയിലില്ല, ഒരു പക്ഷേ ഫാത്തിമ മോളുടെ വീട്ടിലുണ്ടാകും. ആ വീടിന്റെ വാതിൽക്കലേക്ക് പോയിട്ട് വാതില് മുട്ടുമ്പോൾ അകത്തുനിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മോളോട് പറഞ്ഞു, മോളെ ആരാ വന്നതെന്നും നോക്കിക്കേ. നോക്കിയിട്ട് പറഞ്ഞു, നബിയെ, ഒരാള് വലത്തെ കൈയും മുറിച്ച് ഇടത്തെ കൈയിൽ പിടിച്ചിട്ട് വാതിൽക്കൽ നിൽക്കുന്നുണ്ട്, ഉപ്പാനെ തേടി വന്നതാണ്. മടിയിൽ മക്കളെ ഇരുത്തി കാരക്ക കീറിക്കൊടുക്കുന്ന നബിതങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ട് അതാ കതവ് തുറന്നു നോക്കുമ്പോ അടിച്ച അറാബിയ വന്നിട്ട് പറയുന്നു, അറിയാതെ അടിച്ചു പോയതാണ്. തങ്ങളെ, തങ്ങളിൽ നബിയാണെങ്കിൽ എന്റെ ഈ കൈ പഴയ നിലക്കൊന്നാക്കി തരണേ. കമ്മബിറീബല്ലം സീറാഹത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ അവിടുന്ന് അറാബിയുടെ കൈവേടിച്ച് ജോയിൻ ചെയ്ത് വെച്ചിട്ട് തുപ്പുനീരെടുത്ത് പുരട്ടുമ്പോൾ ഫകാന കദാലിക പൂർവസ്ഥിതി പ്രാപിക്കുന്നു. അറാബി പറയുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅന്നക റസൂലുല്ലാ. മുഅ്മിനീങ്ങളെ, ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹിച്ച ത്യാഗം എത്രയാണ്?
പറഞ്ഞാൽ തീരില്ല. മുതഅല്ലിമായ സാധുവായ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് മാത്രം പ്രസംഗിച്ച നൂറിലേറെ മണിക്കൂർ സീഡികളുണ്ട്. അതിൽ പലതിലും റസൂലുള്ളാന്റെ ത്യാഗം മാത്രം പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടാൽ നിങ്ങൾ കേട്ടാലല്ലേ പറഞ്ഞവർക്ക് കൂലി കിട്ടൂ. അതുകൊണ്ട് നിങ്ങൾ വാങ്ങി കേൾക്കാൻ ശ്രമിക്കണം. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തിട്ട് കിട്ടിയ നിഅമത്ത് കൊണ്ട് പടച്ചവനെ മറന്നു ജീവിക്കാതെ അല്ലാഹുവിനെ ഓർത്ത് ജീവിക്കാൻ ഇവിടെ വെച്ച് പ്രതിജ്ഞ ചെയ്യണം. അതോടൊപ്പം എനിക്ക് റസൂലുള്ളാനെ ഒന്ന് കാണണം. കണ്ടവരെത്രയാണെന്നറിയുമോ? എത്ര ഇമാമീങ്ങളെ എണ്ണിയാലും തീരില്ല. അവരെല്ലാം റസൂലുള്ളാനെ കണ്ടുപോയി. അതുകൊണ്ട് എനിക്ക് ഹബീബിനെ ഒന്ന് കാണണമെന്ന നീയത്തോടെ വെള്ളിയാഴ്ച രാവിലെ ഒരൽപ്പം സ്വലാത്ത് ചൊല്ലിയിട്ട് നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യാം. റബ്ബേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരുപാട് തവണ കനവിലും നിലവിലും കണ്ട് ആസ്വദിക്കാൻ തൗഫീഖ് നൽകണം. റഹ്മാനേ, ഒരുപാട് തവണ കാണിച്ചു തരണം. റഹ്മാനേ, ഭൂമിനീങ്ങളെ സിനിമ കണ്ടിട്ട് കണ്ണ് കേടുവരുത്താതെ, വൃത്തികേട് ചിന്തിച്ച് കൽബ് കേടുവരുത്താതെ, തോന്നിവാസത്തിലേക്ക് പെട്ട് മനസ്സു കേടുവരുത്താതെ, ഇഖ്ലാസോടെ സ്വലാത്ത് ചൊല്ലിയിട്ട് ജീവിച്ചാൽ ഹബീബ് കൈവിടില്ല. ഇത് പറയുമ്പോൾ സാധുവായ ഞാൻ എല്ലാ സ്ഥലത്തും റസൂലുള്ളാഹി തങ്ങളെ കാണുന്ന വിഷയം പറയുന്ന ആളായതുകൊണ്ട് എത്രയോ ആളുകളാണ് റസൂലുള്ളാനെ കണ്ടവർ സന്തോഷം പങ്കുവച്ചിട്ടുണ്ട്. അലങ്കാരത്തിന് പറയുകയല്ല, സന്തോഷത്തിന് പറയുകയാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങളെ കാണാൻ പറ്റുമോ? പറ്റും. എന്തേ മൻ റാനി ഫഖദ് റാനി ഫലാ യതമസ്സലു ശൈത്താനു ബീ, എന്നെ കണ്ടാലത് ഞാൻ തന്നെയാണ്, പിശാചന്റെ രൂപത്തിൽ വരില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് റസൂലുള്ളാഹിനെ കൽബ് നിറച്ചെന്ന് കാണാനും അല്ലാഹുമ്മ അർഫിന വജ്ഹഹു, അല്ലാഹുമ്മ അർഫിന വജ്ഹഹു, അല്ലാഹുമ്മ അർഫിന വജ്ഹഹു, റസൂലുള്ളാഹിനെ ഒന്ന് കാണിച്ചു തരണേ അല്ലാഹ്.